ടീച്ചേഴ്സ് ഡേ. അപ്പൊ എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. അധ്യാപക ദിനാശംസകൾ പണ്ടു മുതലേ അല്ലെ, കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട് ഗുരുകുല സമ്പ്രദായം. ഗുരു അതില്ലാത്തൊരു ഇതിൽ എല്ലാവരിലും ഉണ്ടാ ഗുരു അല്ലെ. നമുക്ക് എന്ത് ചെറിയൊരു കാര്യം പറഞ്ഞ് നമ്മളെ നമുക്ക് അറിയുന്നതിനേക്കാളും മുകളില് അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം പറഞ്ഞുതരുന്ന ആരും നമ്മുടെ ഗുരുക്കന്മാരാണ് അല്ലെ. പരമശിവൻ വരെ സുബ്രഹ്മണ്യന്റെ ശിക്ഷണത്തിന് വിധിക്കണം, അതായത് ഓംകാരത്തിന്റെ അർത്ഥം ചോദിച്ച ഒരു കഥയൊക്കെ ഉണ്ട്. എന്താ പറയാ, പ്രായമല്ല, ആരും ആരുടെയും ഗുരു ആവാം, ആരും ആരുടെയും ശിഷ്യനാവാം. നമ്മളെല്ലാരും സ്കൂളിൽ പഠിച്ചവരാണ്. നമുക്ക് എല്ലാവർക്കും ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരു ചലഞ്ച് വെച്ചാലോ, ഒന്നാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ പേര്, ഒന്നാം ക്ലാസ് എല്ലാ ടീച്ചർമാരുടെയും പേരാണ്? എല്ലാ ടീച്ചർമാരും വേണ്ട, ക്ലാസ് സൂപ്പർവൈസിംഗ് ഉണ്ടാവില്ലേ, ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പറയാൻ പറ്റുമോ? അപ്പൊ എന്താ വെച്ചാ, എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് അങ്ങനെ വലിയ ഇതില്ല. എന്താ വെച്ചാ, ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചറൊക്കെ, അതാണ് അതിപ്പോ എത്ര 2007 കഴിഞ്ഞതാ പത്താം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 10-12 വർഷമായി. അപ്പോ അത് വെച്ചിട്ടൊന്ന് നോക്കുമ്പോ നോക്കാം, ശ്രമിച്ചു നോക്കാം. പൊന്നിന് പറയാൻ പറ്റുമോ? ആ നോക്കാം നോക്കാം. ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് നേഴ്സറി തൊട്ട് പറയാം, നേഴ്സറി ക്ലാസ് തൊട്ട് തുടങ്ങാം. ഞാൻ പഠിച്ചിട്ടുണ്ട് അംഗനവാടി അല്ല, നേഴ്സറി എന്ന് പറയും ഞങ്ങള്. ഞാൻ പഠിച്ചത് രാവണ്യാട്ടിന്റെ വീട്ടിലാണ്, നമ്മുടെ കവി രാവണ്യമാഷിന്റെ വീട്ടിലാണ് ഞാൻ പഠിച്ചത്. ആളുടെ വൈഫായിരുന്നു നേഴ്സറി നടത്തിയിരുന്നത്, പേര് അംബിക. അംബിക ടീച്ചറാണ് എൻ്റെ ആദ്യത്തെ ടീച്ചറ്. അത് കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിൽ ഞാൻ SNGS കാരമുക്ക് സ്കൂളിൽ പഠിച്ചു. ഒന്നാം ക്ലാസ്സിൽ ബിനി ടീച്ചറായിരുന്നു. പിന്നെ രണ്ടാം ക്ലാസ്സിൽ എനിക്ക് വലിയ ഓർമ്മയില്ല. മൂന്നാം ക്ലാസ്സിൽ ടീച്ചറെ എനിക്ക് മുഖം ഓർമ്മയുണ്ട്, രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു. അതിൽ മുഖം അധ്യാപിക, അവളെ അധ്യാപിക ആക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ ടീച്ചറുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു, ഒരു ടീച്ചർ പകുതി ഏതാണ്ട് ടൈമായപ്പോൾ മരിച്ചുപോയി. അപ്പോൾ രണ്ടാമത് വന്ന ടീച്ചർ ഉണ്ട്. പിന്നെ നാലാം ക്ലാസ്സിൽ എന്തോ യശോദ ടീച്ചർ എന്തോ. പിന്നെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒരു ടീച്ചറായിരുന്നു, ആ ടീച്ചറുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. ടീച്ചറുടെ വീടും ഇതൊക്കെ അറിയാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ വണ്ടിയിലാണ് വന്നിരുന്നത്, അപ്പോൾ ടീച്ചർ ഇറങ്ങുന്ന സ്ഥലമൊക്കെ അറിയാം. ഏഴാം ക്ലാസ്സിൽ നന്ദിനി ടീച്ചറായിരുന്നു. നന്ദിനി ടീച്ചർ എന്ന് പറയുമ്പോൾ അത് ആള് ഇപ്പോൾ കണ്ടാലും ചിലപ്പോൾ ഓടി വന്നിട്ട് പറയും, മോനെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല സ്റ്റുഡൻ്റാണ്. പിന്നെ അത് മാത്രമല്ല, ടീച്ചറെ എത്ര ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ഒരു അപാര പിച്ചാണ്. ക്ലാസ്സിൽ നിന്ന് ടീച്ചറുടെ അവിടേക്ക് വിളിച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ ഈ ഭാഗത്തായിട്ടൊരു പിച്ച് കിട്ടും. ഈ ഭാഗത്തായിട്ട് പിച്ച് കിട്ടും. അപ്പം ടീച്ചറെ അടുത്ത് ഇങ്ങനെയാണല്ലോ നിൽക്കുക ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഏത് ഭാഗത്താണ് ടീച്ചർക്ക് കൈ കിട്ടണേ അവിടെ ഭാഗത്ത് നല്ല പിച്ച് കിട്ടും. അപ്പോൾ അത് മറക്കില്ല. പിന്നെ എട്ടാം ക്ലാസ്സിൽ സരസ്വതി ടീച്ചറായിരുന്നു. ഒമ്പതാം ക്ലാസ്സിൽ കൊച്ചു തേസി ടീച്ചർ. പത്താം ക്ലാസ്സിൽ രുക്മിണി ടീച്ചറാണ്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ടീച്ചറുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അങ്ങനെ പരിചയം പുതുക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെയാണ് എൻ്റെ ടീച്ചർമാർ. ഇനി പൊന്നോണ്ട് ടീച്ചർമാർ എനിക്ക് ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ അങ്ങനെ പറയുന്നില്ല. ആ ടീച്ചർ പഠിപ്പിച്ച ഒരു ഇതല്ല ടീച്ചർമാരും, നല്ല ടീച്ചർമാരും. പിന്നെ സ്കൂൾ ലൈഫിൽ അങ്ങനെ തരംതിരിവൊന്നുമില്ല, എല്ലാവർക്കും ഒരേ ഒരു ലെവലാണ്. പറയൂ. ഞാൻ LKG UKG ഒക്കെ പഠിച്ചത് നിർമ്മലയിലാണ്, പിന്നെ തൃശ്ശൂര്. പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് സെയിൻറ് ആൻസിലാണ്, തൃശ്ശൂർ തന്നെ. അതിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുടെ പേര് ഗ്രേസ് ടീച്ചർ. രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുടെ പേര് റെജ് ടീച്ചർ. പിന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ജെസ്സി ടീച്ചർ. മൂന്നാം ക്ലാസ്സിലെ ജെസ്സി ടീച്ചറായിരുന്നു. നാലാം ക്ലാസ്സിലും ജെസ്സി ടീച്ചർ തന്നെയായിരുന്നു. അത് വേറെ ടീച്ചറാണ്, പേര് മാത്രം സെയിം ജെസ്സി ടീച്ചർ തന്നെയായിരുന്നു പേര്.
നാലായില്ലേ, അഞ്ചാം ക്ലാസ്സിൽ ബിന്ദു ടീച്ചറ്, ആറാം ക്ലാസ്സില് ഫ്ലോസി ടീച്ചറ്, ഏഴാം ക്ലാസ്സില് ജിഷ ടീച്ചറ്, എട്ടാം ക്ലാസ്സില് വേറൊരു ജിഷ ടീച്ചറ്, ഒമ്പതാം ക്ലാസ്സില് സിസ്റ്റർ മേഴ്സലിൻ, പത്താം ക്ലാസ്സില് ശൈല ടീച്ചർ. അല്ല, ഈ പേര് കിട്ടാത്തതിന് ഒരേ പേര് തന്നെ പറയണതാണ്? അല്ലല്ല, സെയിം പേര്, ജിഷ ടീച്ചർ തന്നെയായിരുന്നു പേര്. ടീച്ചർമാര് പറഞ്ഞു, ആ പിന്നെ അധികം വർഷം ആയിട്ടില്ലല്ലോ, കഴിഞ്ഞല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ. അത് ആ ടീച്ചേഴ്സ് പിന്നെ ഒരുവിധം എല്ലാം നല്ല ടീച്ചറായിരുന്നു. ഓ, വെരി ഗുഡ്, വെരി ഗുഡ് ജോബ്. നല്ല കയ്യടി കൊടുക്കുന്ന ഒരു കയ്യാണ്. ഓക്കെ ഓക്കെ. ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കണ്ടല്ലോ പൊന്നുണ്ട്, നല്ല ഒരു ടീച്ചറെ കുറിച്ച് നമുക്ക് നല്ല രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അത് അറിയാലോ, അത്രയും ഫേവറേറ്റ് ടീച്ചറെ, ആ ടീച്ചറെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐ ടിയുടെ ടീച്ചറാണ്. ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഇതിന് ഒരു ആറാം ക്ലാസ് തൊട്ട് ടീച്ചർ തന്നെയായിരുന്നു. ടെൻത്ത് വരെ ഐ ടി എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നല്ലൊരു കോണ്ടാക്ട് ഉണ്ട് ടീച്ചറായിട്ട്. ആ ഒരു എന്താ പറയുക, കീപ്പ് ഇൻ ടച്ച് ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ക്യാരക്ടറാണ് ആള്, ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്, നമുക്ക് മറക്കാൻ പറ്റില്ല. അതായത് ഒരുപാട് ഹെൽപ്പ് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോസ്റ്റിൽ എഴുതിയ പോലെ തന്നെ ഒരുവിധം ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെ, ഒരുവിധം ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും പറയണില്ല. ഇപ്പൊ ഞാൻ അത് പറയുമ്പോ എങ്ങനെ എടുക്കാന്നറിയില്ല. പക്ഷെ ഞാൻ ഒരു കണ്ടതിലൊരു 70% എന്താ പറയാ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പഠിക്കാത്ത കുട്ടികളെ തീരെ നോക്കണില്ല എന്നല്ല, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും പഠിക്കുന്ന കുട്ടികളുടെ കുറച്ചും കൂടെ അത് ഇതാക്ക്, എന്തുകൊണ്ടാവും, ചിലപ്പോ അവർക്ക് A+ ഇതായി ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ കൂടുതൽ അവരെ ആക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവാ, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ 70% ടീച്ചർമാരിൽ കണ്ടിട്ടുള്ളത്. അപ്പോഴും ഞാൻ മുഴുവൻ പറയണില്ല കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ടീച്ചർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു എന്താ പറയാ, പക്ഷാഭേദം ആരുടെ അടുത്തും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അധ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള ജോലികളെ പോലെ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ കുട്ടികൾ വളർന്നു വരുന്ന ആ കുട്ടികളെ അവരുടെ ആ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് ചിലപ്പോൾ അവരുടെ ആ ഒരു ജീവിതം തന്നെ മാറിയെന്ന് വരും. അതേപോലെയാണ് അവരുടെ ആ പഠനം, പുതിയ അറിവുകൾ പകർന്നത് അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫിൽ എന്താ പറയാ, ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പൊ അതുപോലെയാണ് ടീച്ചറ്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, ഇപ്പൊ ITയുടെ കാര്യത്തിലല്ല, അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ടീച്ചറെടുത്ത് പോയി കഴിഞ്ഞാൽ ടീച്ചർ അത് പറ്റാവുന്നതിലും ഇതായിട്ട് നമുക്കത് ചെയ്തു തരും, നന്നായിട്ട് കയറുക. ഞാൻ എപ്പോഴും ടീച്ചറായിട്ട് നല്ല കമ്പനിയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ മത്സരങ്ങൾക്കൊക്കെ ഞാൻ ടീച്ചർ തന്നെ പങ്കെടുപ്പിക്കും. അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ടീച്ചർ തന്നെ കൊണ്ടുപോകും. പിന്നെ അതുപോലെ സമ്മാനം മേടിക്കാനാണെങ്കിലും ടീച്ചർ വരും. അതെന്നുവെച്ചാല് എല്ലാത്തിനും ഒരു സപ്പോർട്ടാണ് കാര്യം, എല്ലാ കാര്യത്തിനും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ടീച്ചറെ കാണാൻ പോകും. അപ്പൊ ചില ടീച്ചേഴ്സ് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയണ കേട്ടിട്ടുണ്ട്, ജിനിതനെ കണ്ടിട്ടില്ലെങ്കിൽ IT ലാബിൽ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും അവളത് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പൊ ടീച്ചറായിട്ട് നല്ല കമ്പനിയാണ് ടീച്ചർ. ഇപ്പോഴും നല്ലൊരു എന്ന് വെച്ചാല് അങ്ങനെ വേണം, ടീച്ചർമാരായിക്കഴിഞ്ഞാൽ അങ്ങനെ വേണം. ഒരു പഠിക്കുന്ന കുട്ടികളെ മാത്രല്ല, പഠിക്കാത്ത കുട്ടികളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം ടീച്ചർമാര്. ചെയ്യുന്ന ടീച്ചർമാരുണ്ടല്ല എന്ന് ഞാൻ പറയണില്ല, എന്നാലും എല്ലാ ടീച്ചർമാരും കുറച്ചും കൂടെ അതിലോട്ടും ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഒരു വേറൊരു ഞാൻ ആളെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല, ടീച്ചറെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ടീച്ചർ അത്രയും ഒരു ആറാം ക്ലാസ് തൊട്ട് ഇത്രയും കാലം എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു. അതായത് 6 to 10 അത്രയും ക്ലാസ് വരെ ഒരു സബ്ജക്റ്റിന് ആ ടീച്ചർ തന്നെയായിരുന്നു, അതുകൊണ്ട് ഒരു വ്യത്യാസം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 2 ഞാന് മാത്സിന് ട്യൂഷന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ട്യൂഷൻ ക്ലാസ്സില് സാറും അതെ നല്ല എന്താ പറയണ്ടത്, നല്ലൊരു വ്യക്തിയാണ്. ആൾക്ക് ഫീസ് അല്ല ആവശ്യം, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയല, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സാറെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ പഠിപ്പിച്ചാ മതി, ആൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കുക. അറിവില്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് അറിവില്ലാത്ത കുട്ടികളൊക്കെ വിളിച്ചിരുത്തി പഠിപ്പിക്കണം. എന്റെ സാറിന്റെ പേര് മിഥുൻ സാർ എന്നാണ്. എന്നുവെച്ചാല് നന്നായിട്ട് പഠിപ്പിക്കും ആൾ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു കുട്ടിയോട് ഫീസ് ചോദിക്കണതോ ഫീസ് കൊണ്ടുവരാൻ പറയണതോ ഒന്നും ഞാൻ ഇതുവരെ, ഫീസ് ഒരു കുട്ടിയുടെ ഒന്നും പേടിക്കണതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറയല്, ഇതുവരെ കണ്ടില്ല. ആൾക്ക് പഠിപ്പിച്ചാൽ മതി. ആള് തന്നെ പറയും, അവിടെ ഒരു വലിയ വലിയ ട്യൂഷൻ സെന്ററുകൾ ഉണ്ട്. അപ്പൊ സാർ തന്നെ പറയും അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ A+ ഉള്ള കുട്ടികളെ എടുക്കുള്ളൂ അവിടെ ട്യൂഷന്.
അപ്പൊ സാറ് പറയും എ പ്ലസ് ഉള്ള കുട്ടികളെടുത്തിട്ട് എന്താ കാര്യം, അവരെ പഠിക്കണ കുട്ടികളെ എങ്ങനെയായാലും പഠിക്കും, പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പഠിക്കും, അവർക്കല്ല ആവശ്യം. ഇപ്പൊ പറയില്ലേ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറയില്ലേ, അതേപോലെയാണ്. അപ്പോ സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വേറിട്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അധ്യാപനം, അതായത് ടീച്ചർ അധ്യാപകൻ അധ്യാപിക എന്ന് കേൾക്കുമ്പോ എനിക്ക് മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു രണ്ട് മുഖങ്ങളാണ് ലീന ടീച്ചറിന്റെയും മിഥുൻ സാറിന്റെയും. അതെനിക്ക് എന്താ പറയാ, എപ്പോഴും ഞാൻ ഓർക്കുന്ന പറഞ്ഞാൽ എപ്പോഴും ഞാൻ അവരോട് ആ ഒരു എന്താ പറയാ, ആ ഒരു നന്ദി എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, സാറാണെങ്കിലും അതെ ടീച്ചറാണെങ്കിലും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുറെ പറയാൻ തോന്നുന്നു. എന്താ വെച്ചാലേ, നമ്മളിപ്പോ നമ്മള് ഇപ്പൊ ക്ലാസ് ടീച്ചറുടെ പേരുകളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് അതിനുപരി കുറെ പഠിപ്പിച്ച ടീച്ചർമാരായിട്ടും അതുണ്ട്. ഇപ്പൊ ബിനി ടീച്ചറുടെ കാര്യം പറഞ്ഞു, ബിനി ടീച്ചർ അന്ന് നല്ല എന്താ പറയാ നല്ല ആക്റ്റീവ് ടീച്ചറായിരുന്നു. ഇപ്പൊ ഞാൻ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ഞാൻ വന്ന് ചേർന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ടീച്ചറാണ്. അപ്പൊ ഞാൻ അന്ന് എന്തോ ഒരു കാര്യത്തിന് ഫസ്റ്റത്തെ ദിവസം എന്നുണ്ട്, ഫസ്റ്റത്തെ ദിവസം ചെന്നപ്പോ പെട്ടെന്ന് അമ്മേനെ കാണാനില്ല. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു, ആദ്യത്തെ ദിവസമല്ലേ, എന്താ അറിയില്ലല്ലോ എന്താ സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പേടിച്ച് കരഞ്ഞു തുടങ്ങി. അപ്പോ ടീച്ചറ് വന്ന് വിളിച്ച് അടുത്തേക്കൊക്കെ വന്ന് ഇരുന്ന് എന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞ് കുട്ടിയുടെ അമ്മ ഇങ്ങോട്ടും പോയിട്ടില്ല, അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞ് ബി ടീച്ചറ് പിന്നെ വേറൊരു ക്ലാസ്സിൽ എനിക്ക് എന്താ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് മൂന്ന് മാഷന്മാരുണ്ട്, അവർ നല്ല കമ്പനി മാഷന്മാരാണ്. ഒന്ന് ഷാജി മാഷ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിനൊരു സാറുണ്ടായിരുന്നു, പിന്നെ പ്രദീപ് മാഷ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്ക് സാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പി ടിക്ക് വേണ്ടിയിട്ട് പ്രസു എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് വന്നിട്ടുള്ള, ഞാനൊരു അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ആൾ നല്ല ആക്റ്റീവാണ്, അന്ന് വരെ ഞാൻ പി ടി പീരീഡ് കണ്ടതിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ചെയ്ത ആൾ വന്നതിന് ശേഷമാണ്. പിന്നെ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഷീല ടീച്ചർ. ഷീല ടീച്ചർ ഒരു നെയ്ബറാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്, എന്നെ കിടന്ന് കൂട്ടുകാരൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ ചേച്ചിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഷീല ടീച്ചറായിട്ട് അങ്ങനെ നല്ലൊരു കണക്ഷനാണ്, നെയ്ബറും കൂടിയായിട്ട്. പിന്നെ ടീച്ചർ തന്നെ നന്നായിട്ട് അന്ന് കണക്കൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കണക്കിൽ ഇത്രയും മാർക്ക് വരാനുള്ളത്. പത്താം ക്ലാസ്സിൽ ഇപ്പോഴും ചോദിക്കും ഏത് വിഷയത്തിൽ കുറവ് മാർക്കായാലും കണക്കിൽ നല്ല മാർക്കുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഷീല ടീച്ചർ കാരണമാണ് എനിക്ക് ഒരുവിധം കണക്കിൽ നല്ല മാർക്ക്, ഏഴാം ക്ലാസ് തൊട്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടി തുടങ്ങിയത്. പിന്നെ എടുത്തു പറഞ്ഞാൽ നന്ദിനി ടീച്ചറാണ്. നന്ദിനി ടീച്ചർ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒരു ഇപ്പോൾ കണ്ടാലും ഓടി വരും. പിന്നെ എൽ സി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു, മലയാളത്തിൻ്റെ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ മരിച്ചു പോയപ്പോൾ ആള് ഞാൻ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു ഒന്നൊന്നര വർഷത്തിൻ്റെ ഇടയിൽ ആൾ മരിച്ചുപോയി. ആളും ഒരു നല്ല ക്യാരക്ടറായിരുന്നു. അതിന് കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ വിശേഷം. ഇതിനും കൂടുതൽ പറയാനുണ്ട് ടീച്ചേഴ്സിന്റെ വിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് നാളെ വേറൊരു പ്രോഗ്രാം ആയിട്ട് വേണമെങ്കിൽ ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് മാക്സിമം ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോ എല്ലാ ടീച്ചർമാർക്കും ഒതുക്കി കൂടി നന്ദിയും, പിന്നെ കടപ്പാട് നന്ദിയും. അതിനൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഒരുപാട് ആശംസകൾ നേർന്നുണ്ട് ഞങ്ങള് ഇന്നൊക്കെ. ആരോഗ്യത്തോടും പിള്ളേരെ പഠിപ്പിക്കുക. പുതിയ ടീച്ചർമാർക്കും പഴയ ടീച്ചർമാർക്കും ഒരുപാട് നന്ദി. അധ്യാപകരാവാൻ പോകുന്നവർക്കും ഫാമിലിയിലും കുറെ ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കും എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.